വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിയൂ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഊതുളിയാണ് ഗൈസ്, ഒരു ഊതുളി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫെവിക്യുക്ക്, ഒരു പശ, ഫെവിക്ക് ഏത് പശയിലും കുഴപ്പമില്ല, പിന്നെ ഒരു പേന, പിന്നെ ഒരു സെല്ലോ ടേപ്പും, പിന്നെ ഒരു ബഡ്സ്, ഇയർ ബഡ്സും, പിന്നെ ഒരു പിൻസൂചിൻ്റെ ഒരു നീഡിൽ മറ്റേ അതും, പിന്നെ ആ പിൻസൂചിൻ്റെ നീഡിൽ സ്ട്രൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ കട്ടിംഗ് പ്ലയറും കൊണ്ട് ഇങ്ങനെ വളച്ചാണ് ഗൈസ്, ഗൈസ് കട്ടിംഗ് പ്ലയറും കൊണ്ട് ഇങ്ങനെ വളച്ചാണ് നമ്മുടെ ആര്യത ഗൈസ് ആര്യൻ. അപ്പോൾ നമ്മൾ കട്ടിംഗ് പ്ലയറും കൊണ്ട് വളച്ചാണ്. നമുക്ക് എന്തൊക്കെ, പിന്നെ ഒരു ന്യൂസ് പേപ്പർ വേണം, ന്യൂസ് പേപ്പർ എന്തായാലും പേപ്പർ ആയാലും മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പേപ്പറും ഒരു പേനയാണ്. അപ്പോൾ നമുക്ക് പേപ്പർ പറഞ്ഞാൽ ഇത്രയും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതാ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് മുറിച്ചിട്ട് വരാം ഗൈസ്. നമ്മളിപ്പോൾ മുറിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് അത്ര മതി പേപ്പർ, ഇത് ഇത്രയൊക്കെ പേപ്പർ മതി. പിന്നെ ഒരു പേനയും. ഇനി നമുക്ക് അടുത്ത പണി പറഞ്ഞാൽ പേന ഇതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് റൗണ്ട് ആക്കിയിട്ട് വരാം ഗൈസ്. ഇപ്പോൾ നമ്മൾ ചുരുട്ട് എന്താണ് റോളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതിനുള്ള പേൻ്റെ. അപ്പോൾ നമുക്കിത് വേണ്ട, അത് വേണ്ട. ഇനി നമുക്ക് ഇവിടെ ഇല്ലേ പശു വെച്ചിട്ടൊന്ന് ഈ അറ്റങ്ങളിലൊന്ന് പശ ഫെവിക്കോളും ഏത് പശയിലും കുഴപ്പമില്ല, അത് നമുക്കൊന്ന് ഒട്ടിക്കാം. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിക്കാം ഗൈസ്, ഗൈസ് പശ വെച്ച് ഒട്ടിക്കാം ഗൈസ്. നമ്മളതിന് ചുരുട്ടാണ്, ചുരുട്ടിക്കാം, റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത്ര നമ്മുടെ ഫസ്റ്റത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഗൈസ് ഫസ്റ്റത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ പണി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പേനയും വേണ്ട, പശയൊന്നും വേണ്ട. ഇനി നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം ഗൈസ്. ഇനി ചെറിയ പണിയുണ്ട്, കത്രി വെച്ച് അറ്റമൊന്ന് മുറിക്കണം, അതൊന്ന് മുറിക്കാം. ആ രണ്ടറ്റമൊന്ന് മുറിക്കണം, അത് ആ പണിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ പണി ഫിനിഷാവും. ആ ഗൈസ് അത് ഫിനിഷായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പണിക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ഊതുളിൻ്റെ അറ്റത്ത് ആ റോൾ ചെയ്ത് വെച്ച അറ്റത്ത് നമുക്ക് സെലോ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കാം ഗൈസ്. എന്നൊക്കെ ചുറ്റാം ഗൈസ്. നമുക്കിനി മുറിക്കാം, അത് മുറിക്കി നമ്മ ഇത് എങ്ങനെ ചുറ്റേണ്ടി വരണം, പകുതി ഭാഗം ഇതിലും പകുതി ഇങ്ങനെ ഇങ്ങനെ ഗൈസ് ചുറ്റേണ്ടിയത്. പകുതി ഇവിടെ ഇട്ടാൽ പകുതി ഇവിടെയും കാണണം, അതേമാതിരി ചുറ്റുക. എന്നിട്ട് ഇന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഗൈസ് ഇങ്ങനെ കത്രിയച്ച് സെൻറ്ററിലായിട്ടൊന്ന് ജസ്റ്റ് ചെറിയ ചെറിയ മുറിക്കാം ഗൈസ്, ചെറു ചെറുതായിട്ടൊന്ന് മുറിക്കാം. എന്നതിന് ശേഷം അത് ഉള്ളിക്കാക്കുക ഗൈസ്, അതൊന്ന് ഉള്ളിക്കാക്കാം. ഗൈസ് നമ്മുടെ ചുറ്റി കഴിഞ്ഞിട്ട് ഉള്ളിക്കൊക്കെ ആക്കി കഴിഞ്ഞിരുതാ ഗൈസ്, ചുറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ഉണ്ട് ഗൈസ്, ഉള്ളിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതാ ഉള്ളിക്ക് പകുതി വേണ്ടത്തൊക്കെ ഉള്ളിക്കും ആക്കി, ഇതങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ പണിയിലേക്ക് പോവാം ഗൈസ്. ഇനി നമുക്ക് മൂന്നാമത്തെ പണി പറഞ്ഞാൽ നമ്മുടെ ഈ ബഡ്സ് ഇല്ലേ ഗൈസ്, ബഡ്സ്, ബഡ്സിൻ്റെ ഈ ഒരു സൈഡ് മാത്രം ഒന്ന് കളയാം. അപ്പോൾ കളഞ്ഞിട്ട് വരാം ഗൈസ്. നമ്മളിപ്പോൾ ബഡ്സിൻ്റെ അറ്റത്ത് കളഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നീടില്ലേ ഗൈസ്, മുട്ട സൂചി, മുട്ട സൂചി വളച്ച വളച്ചാൽ മതി. അത്ര വളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ഇതിൽ കയറണ മാതിരി ഒന്ന് വളച്ചാൽ മതി. അല്ലെങ്കിൽ പിൻസൂചിൻ്റെ അറ്റത്തിൻ്റെ മുറിച്ചുള്ള ഭാഗം മുറിച്ചാലും മതി. എന്തെങ്കിലും സൂചി കാണിച്ചാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് ഈ മുട്ട സൂചി ഇതിനുള്ളിലോട്ടൊന്ന് കയറ്റാം ഗൈസ്. ഗൈസ് ഇപ്പം നമ്മളിതിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. അത് വളയ്ക്കേണ്ടത് എന്തിനാ പറഞ്ഞാൽ ഇത്തിരി ടൈറ്റാക്കാനാണ്. ഇനി നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. ഇപ്പം നമ്മൾ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് എന്താണ് വിടുവെന്നൊരു പേടിച്ചിട്ട് ഇത്തിരി സെലോ ടേപ്പൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇത്തിരി ടൈറ്റ്, ഒന്നും കൂടി ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേറെ പണിയിലോട്ട് പോവാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഇത് പറഞ്ഞാൽ ഈ അറ്റത്ത് നമുക്കിവിടെ ബഡ്സിൻ്റെ അറ്റത്ത് ഒരു കുഴൽ ഷേപ്പ് മതി. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാ ഗൈസ് ഇതേമാതിരി, ഇതാ ഇതേമാതിരി ഒന്ന് ഈ അറ്റത്തൊന്ന് ഇങ്ങനെ ആക്കണ്ട്. ഇവിടെ ഒരു പശ ഒട്ടി, അപ്പം പശ ഒട്ടിച്ചു തരാം ഗൈസ്. ഇതാ ഗൈസ് അപ്പം നമ്മൾ മുറിച്ചിട്ട് വന്നിട്ടുണ്ട്, ഇതാ ഒട്ടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ പണിയും കൂടി കഴിഞ്ഞാൽ കാര്യം കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കയറ്റിയിട്ട് പറ്റിനത്രത്തോളം ഉള്ളിക്ക് വിടുക, ഇത് അത്രയ്ക്ക് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇത്രേ പറ്റൂ, ഇതിൻ്റെ അപ്പുറം പോയില്ല, ഇനി അതിൻ്റെ അപ്പുറം പോയില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഒന്ന് മുറിച്ചിട്ട് തരാം ഗൈസ്. അപ്പോൾ മുറിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് മുറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇത് ഇത്രയും മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യമൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിക്കാക്കുക.
ഇനി നമുക്കിത് ഊതിയ എവിടെ മനുഷ്യൻ സെറ്റായി കയറും മരത്തിലേക്ക് മരത്തിലേക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉപയോഗം നോക്കാം ഗൈസ്. ഗൈസ് അപ്പൊ നമ്മള് വന്നിട്ടുണ്ട്, ഇത് ഈ മരത്തിലേക്കാണ്. ഇതൊക്കെ സ്റ്റാരിനാണ് ഗൈസ്. അപ്പൊ ഇപ്പൊ ഊപ്പിന് നിക്കണേ ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്, ഊതളി ഊതിക്കോ. ഇതാ ഗൈസ് കണ്ട ഗൈസ്, അടിപൊളി കയറിയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഊതിരി. പക്ഷെ ഒന്നും കൂടി കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നമ്മൾ രണ്ടാമത്തെ ഉപയോഗമായിട്ട് വന്നത് ഗൈസ് ആര്യൻ ആര്യാ ഒരു ആയോട്. ആ അപ്പൊ അവൻ ഊതും തിരക്കിലാണ് ഗൈസ്. നമ്മൾ ഇത്ര ദൂരം ആ മരത്തേക്കാണ് ഗൈസ് കൊള്ളിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. ഓ ഗൈസ് ഗൈസ് ഊതി വെച്ച അവിടെ. ഓ ഗൈസ് കണ്ട ഗൈസ്, തളച്ച് കയറ്റി ഗൈസ്. ഒരു സെറ്റ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഊതുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ ഗൈസ്.